സുഖകരമായ താമസം, മനസ്സിനിണങ്ങിയ ഭക്ഷണം, മാന്യമായ പരിചരണവും, ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ്. ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം, ഊട്ടി റോഡ്, എടക്കര, മലപ്പുറം. ഫോൺ 0493127526 1. കാട്ടുപോത്തിനെ വേട്ടയാടിയ മൂന്നംഗ സംഘത്തെ വനം വകുപ്പ് പിടികൂടി. മൂത്തടം ഉച്ചക്കുളം കോളനിയിലെ വിജയൻ 30 വയസ്, തീക്കടി കോളനിയിലെ വിനോദ് 36 വയസ്, കാരപ്പുറം വെള്ളുവമ്പായി മുഹമ്മദ് അലി 35 വയസ്സ് എന്നിവരാണ് വനം വകുപ്പ് അധികൃതർ വീഴ്ച വലയിൽ വീണത്. 2021 ഒക്ടോബറിലാണ് സംഭവം നടന്നത്. തുടർന്ന് വനം വകുപ്പ് നിയോഗിച്ച ഷാഡോ ടീമിന്റെ നിരന്തര പരിശ്രമത്തിനൊടുവിലാണ് പ്രതികളെ പിടികൂടിയത്. കരളായി റേഞ്ച് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ പടുക്ക വനം ഡിവിഷനിലെ ന്യൂ അമരമ്പലം റിസർവ് വനത്തിൽ നിന്നുമാണ് മൂന്നംഗ സംഘം കാട്ടുപോത്തിനെ വേട്ടയാടി പിടിച്ചത്. തുടർന്ന് മാംസം ശേഖരിച്ച് പലർക്കായി പ്രതിഫലം വാങ്ങി വിതരണം ചെയ്തതെന്നാണ് കേസ്. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തി പരിപാലിച്ചു പോരുന്ന മൃഗമാണ് കാട്ടുപോത്ത്. ഇവയെ വേട്ടയാടുന്നത് ജാമ്യമില്ലാത്ത കുറ്റമാണ്. വനത്തിൽ ഉപേക്ഷിച്ച കാട്ടുപോത്തിന്റെ അവശിഷ്ടങ്ങൾ വനം അധികാരികൾ കണ്ടെത്തിയിരുന്നു. തുടർന്ന് വനം അധികൃതർ കുറ്റക്കാരെ കണ്ടെത്തുന്നതിനായി ഷാഡോ ടീമിനെ അണിനിരത്തിയാണ് അന്വേഷണത്തിനിറങ്ങിയത്. കാട് കയറുന്ന ആദിവാസികളെ നിരീക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളിലേക്ക് വെളിച്ചം വീശിയത്. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്ന് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എം എൻ നജ്മൽ അമീൻ അറിയിച്ചു. വനം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എ എസ് ബിജു, വനം സെക്ഷൻ ഓഫീസർ പി എൽ അബ്ദുൾ റഷീദ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ പി പി രതീഷ്, എസ് ശരത്, കെ കെ രശ്മി, എം ജെ മാനു, കെ സരസ്വതി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, എടക്കര. സഹാറ, മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, നിലമ്പൂർ, നിയർ ടെക് മ്യൂസിയം. വിലയിലല്ല, ഗുണമേന്മയിലാണ് ഓരോ ഉപഭോക്താക്കളിലും ഞങ്ങൾ നൽകുന്ന വിശ്വാസം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ തേക്കിനാടായ നിലമ്പൂരിലെ സഹാറ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ് കൊട്ടാരത്തിലേക്ക്.